മരണത്തെ മുഖാമുഖം കണ്ട ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ മണിക്കൂറുകൾ ഓർത്തെടുക്കുകയാണ് കൊല്ലം ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥയായ വർണിനാഥ്. കഴിഞ്ഞ ദിവസം കുണ്ടറ കോവിൽ മുക്കിലെ കിണറിനുള്ളിൽ കുടുങ്ങിയവരെ പുറത്തെടുത്തതിനിടെ അബോധാവസ്ഥയിലായ വർണിനാഥ് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി സഹായവുമായി എത്തുന്ന അഗ്നിരക്ഷാ സേനയുടെ പ്രതിനിധിയാണ് ഈ 30 വയസ്സുകാരൻ. വ്യാഴാഴ്ച രാവിലെ 10:45 ഒരു നാടിനെ മുഴുവൻ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ കോവിൽമുക്കിലെ രക്ഷാപ്രവർത്തന ദൗത്യം കിണറിൽ കുടുങ്ങിയ 4 പേരെയും ഫയർഫോഴ്സ് പുറത്തെത്തിച്ചു. അതിനിടെയാണ് ശ്വാസം കിട്ടാതെ വർണിനാഥ് എന്ന ഉദ്യോഗസ്ഥൻ കിണറിനുള്ളിൽ വെച്ച് ബോധരഹിതനായത്. അടിത്തട്ടിൽ നിന്ന് അദ്ദേഹത്തെ ഉയർത്തി നിർത്തി വെയിറ്റ്ലെസ് ഉള്ള ആളായിരുന്നു. 24 വയസ്സുള്ള ചെറുപ്പക്കാരനായിരുന്നു. അപ്പം വെയിറ്റ് തീരെ കുറവായതുകൊണ്ട് വലിയ ആയാസരഹിതമായിട്ട് തന്നെ ഞാനത് റോപ്പിൽ കെട്ടിയത്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് നെറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് എനിക്ക് ഒരു കാഴ്ച മങ്ങുന്നതുപോലെ അനുഭവപ്പെട്ടു. സഹപ്രവർത്തകരുടെ പെട്ടെന്നുണ്ടായ ഇടപെടലാണ് വർണിനാഥിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ശാസ്ത്രീയ പരിശീലനം നേടിയ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ CPR നൽകിയതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് വീണ്ടും ഒരു പുതിയ ഒരു ജീവിതത്തിലേക്ക് വരുവാൻ കഴിഞ്ഞത്. അപകടത്തിൽ 4 പേർ മരിച്ചു എന്ന വാർത്തയ്ക്കൊപ്പം ഗുരുതരാവസ്ഥയിലാണ് വർണിനാഥ് എന്ന സ്ക്രോളുകളും പ്രത്യക്ഷപ്പെട്ടതോടെ കുടുംബവും സുഹൃത്തുക്കളുമെല്ലാം പരിഭ്രാന്തരായി. സംഭവിക്കേണ്ടത് വേറൊരു രൂപത്തിയായിരുന്നേ ഉള്ള എന്തായാലും ഇപ്പൊ ഇതേ അവസ്ഥ ആയിരിക്കത്തില്ലായിരുന്നല്ലേ. ഇവിടെ ഒരു ജോലി എന്നതിനപ്പുറം ഓരോ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും ജീവൻ മരണ പോരാട്ടമാണ് രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾ. പക്ഷേ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നതാകട്ടെ പലപ്പോഴും പഴിവാക്കുകളെന്നാണ് വർണിനാഥ് പറയുന്നത്. ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ് നമുക്കൊരു അഭിനന്ദനം ലഭിക്കുന്നത്. പല സൈറ്റുകളിൽ നിന്ന് നമ്മൾ ഈ പലരുടെയും പഴിവാക്കുകൾ കേട്ടിട്ടാണ് മടങ്ങുന്നത്. അപ്പോഴും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. കൊല്ലം കുണ്ടറ യൂണിറ്റുകളിലെ 20 ഉദ്യോഗസ്ഥരും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ടവരെ പുറത്തെത്തിച്ചെങ്കിലും ഒരാളുടെ ജീവൻ പോലും രക്ഷിക്കാനായില്ലല്ലോ എന്ന വിഷമമാണ് ഇപ്പോഴും ഈ ഉദ്യോഗസ്ഥർക്കുള്ളത്. 24 കൊല്ലം.